സാർ എന്താണെങ്കിലും ഒരു കാരണവശാലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, പക്ഷെ വേറെ രീതിയിലൊന്നും എന്റെ കുടുംബത്തെ ദ്രോഹിക്കരുത്, അത്രേ ഉള്ളൂ. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വളരെ എക്സ്ക്ലൂസീവായ ഒരു ഓഡിയോ ശകലമാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ദിലീപിനെ ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥരെ കുടുക്കാൻ ശ്രമിച്ചു എന്ന കേസുമായി ബന്ധപ്പെട്ട് ഒരു സൈബർ വിദഗ്ധൻ ദിലീപിന്റെ ഫോണിൽ നിന്നും ചില ഡോക്യുമെന്റ്സുകൾ നീക്കം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കേരള പോലീസിലെ അന്വേഷണ സംഘം ബൈജു പൗലോസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ഒരു സൈബർ വിദഗ്ധൻ കോടതിയിൽ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. തന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു, തന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്ന് പറയുന്നു. തന്നെ രാമൻപിള്ള എന്ന് പറയുന്ന അഭിഭാഷകനും ദിലീപും ചേർന്നാണ് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഞങ്ങളോട് സഹകരിക്കണം, ഞങ്ങളോട് വളരെ നല്ല രീതിയിൽ സഹകരിക്കണം, ഈ തരത്തിൽ മൊഴി നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈജു പൗലോസ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ നോട്ടീസ് പോലും നൽകാതെ 3 മണിക്കൂർ പോലീസ് അക്കാദമിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി, അവിടെ ഇരുത്തി ചോദ്യം ചെയ്തു. അതിനുശേഷം തന്നെ വലിയ രീതിയിൽ കുടുക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടും തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെയാണ് ഈ സൈബർ വിദഗ്ധൻ കോടതിയെ സമീപിച്ചത്. സൈബർ വിദഗ്ധൻ കോടതിയെ സമീപിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ചോദിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായ എല്ലാ ഓഡിയോകളും ഉണ്ട് എന്നായിരുന്നു. എന്നാൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം, അതായത് ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്തതിനു ശേഷം, ബൈജു പൗലോസിനെ ഇയാൾ വിളിക്കുകയും തന്റെ കുടുംബത്തെയും അതുപോലെ തന്നെ തന്റെ കടയെയും നശിപ്പിക്കരുത്, കൊറോണ കഴിഞ്ഞ് ഒന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടുകയാണ്, തന്റെ കുടുംബത്തെ ഒരു രീതിയിലും ശല്യം ചെയ്യരുത് എന്ന് ഇയാൾ പറയുമ്പോൾ, പക്ഷേ നീ ഞങ്ങളോട് സഹകരിക്കണം, തീർച്ചയായും സഹകരിച്ചാൽ നിന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ആ ഓഡിയോ ശകലങ്ങളാണ്, അതായത് ബൈജു പൗലോസും അതുപോലെ തന്നെ സായ് കൃഷ്ണ എന്ന് പറയുന്ന സൈബർ വിദഗ്ധനും തമ്മിൽ സംസാരിച്ച ഓഡിയോ ശകലങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. എനിക്ക് എനിക്ക് എന്റെ വേറെ ഒന്നുമില്ല സാറേ, ടെൻഷൻ അടിച്ചിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് തല വിരുത്തിട്ട് ചെയ്യാനും, കാരണം എന്തെങ്കിലും കാരണവശാലും വീട്ടിൽ നിന്നൊക്കെ പോകേണ്ടി വന്നാലേ എനിക്കറിയില്ല എന്ത് സംഭവം. ലാസ്റ്റ് സാറും കൈ ഒഴിയും എന്നെ, പിന്നെ ഞാനും എന്റെ കുടുംബമോട് തെരുവിൽ ഇറങ്ങേണ്ടി വരും. ആണല്ലേ സാർ, എന്താണെങ്കിലും ഒരു കാരണവശാലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, പക്ഷെ വേറെ രീതിയിലൊന്നും എന്റെ കുടുംബത്തെ ദ്രോഹിക്കരുത്, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയാം, എന്താവശ്യം എന്നെ അങ്ങോട്ട് വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് എത്തിക്കോളൂ. ഇതേപോലെ അതേപോലെ കടയിലേക്ക് ഒന്നും പറയണതാണ്, കാരണം കൊറോണ കഴിയുമ്പോ ഇപ്പോഴാണ് ഈ പച്ച പിടിച്ച്. സാറിനെ എപ്പൊ കാണണമെന്നുണ്ടെങ്കിലും സാറ് പറഞ്ഞാ മതി, ഒന്നും അനാവശ്യം എനിക്ക് അത്ര തന്നെ ഉള്ളൂ സാറേ. ഒരു മനസ്സിന് കുടുംബത്തിന് ബാധിക്കുന്ന ഒന്ന് സാറും അതിൽ ചെയ്യാനായിട്ട് ഒന്ന് അത്രേ ഉള്ളൂ, എനിക്ക് ആ വാക്ക് മാത്രം സാറ് വന്നാ മതി. ശരി സാറേ, ഗുഡ് നൈറ്റ്. ഈ ഓഡിയോ ശകലങ്ങളിൽ പറഞ്ഞതും സായ് ശങ്കർ എന്ന് പറയുന്ന ഈ സൈബർ വിദഗ്ധനെ വിളിച്ചു വരുത്തി പറഞ്ഞതും രാമൻപിള്ള എന്ന് പറയുന്ന അഭിഭാഷകനെയും അതുപോലെ തന്നെ ദിലീപിനെയും കുടുക്കാൻ വേണ്ടി അത്തരത്തിൽ മൊഴി നൽകണമെന്നാണ് സായ് ശങ്കർ പറയുന്നത്. ഈ സായ് ശങ്കർ പറയുന്ന മൊഴി വിശ്വസിക്കാൻ കഴിയുമെന്ന തരത്തിലുള്ള ഒരു അതിന്റെ ഓഡിയോ ക്ലിപ്പുകളും വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ സായ് ശങ്കറിന്റെ കയ്യിലുണ്ട് എന്ന വാർത്ത വന്നതിന് പിന്നാലെ ഇപ്പോൾ ബൈജു പൗലോസ് സംഘവും സായ് ശങ്കറിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുടുംബത്തെ ഉപദ്രവിക്കില്ല, കുടുംബത്തേക്ക് പോവില്ല, മറ്റു തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കൊടുത്ത ഇയാൾ, ഈ ബൈജു പൗലോസ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ, താൻ കുടുങ്ങുമോ, തന്റെ എന്തെങ്കിലും തെളിവുകൾ പുറത്തു വരുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഈ സായ് ശങ്കറിന്റെ കോഴിക്കോടുള്ള വീട്ടിൽ റെയ്ഡ് നടത്തുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നോട്ടീസ് കൊടുത്ത ശേഷം മാത്രമേ ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലും ശ്രമിക്കാവൂ എന്ന് കോടതി പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സായ് ശങ്കറിന്റെ വീട്ടിൽ ഇപ്പോൾ റെയ്ഡുമായി എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഈ ഓഡിയോ വളരെ കൃത്യമായി തന്നെ എല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്.